നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെട്ടിരുന്ന കേരളം ഇപ്പോൾ ഭീകരരുടെ താവളമായി മാറുകയാണ് അതങ്ങനെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ എസ്സിൽ ചേരുന്ന ചില മലയാളി വിസ്മയങ്ങൾ അറിയാതെ പോകരുത് ഈ ഒരു ദുരന്തപരമായ ഒരു സാഹചര്യത്തെ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലപ്പുറം സ്വദേശി നജീബിന്റെ മരണവാർത്ത വാർത്ത വൻ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഐ എസ് മാഗസിൻ നജീബിനെ കുറിച്ച് എഴുതിയ ലേഖനം പുറത്തുവന്നതോടെയായിരുന്നു ഇത് ചർച്ചയായി മാറിയത് ഇതിന് പിന്നാലെ മറ്റൊരു മലയാളി യുവാവായ മുഹമ്മദ് മുഹസിന്റെ മരണ വാർത്തയും ചർച്ചയായി ഐ എസിൽ ചേർന്ന് കൊല്ലപ്പെട്ട മലയാളികളെ കുറിച്ച് അടുത്തിടെ പുറത്തുവന്ന കണക്കുകളും ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം നാടും വീടും വിട്ട് ഐ എസിന് വേണ്ടി പ്രവർത്തിക്കാൻ രാജ്യം കടന്നവരിൽ പതിനാറ് പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും തീവ്രവാദ സംഘടനയ്ക്കു വേണ്ടി പോരാടി കൊല്ലപ്പെട്ടത് പതിനാറ് മലയാളികളാണ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ കീഴടക്കിയതോടെ ഇവിടുത്തെ ജയിലിൽ കഴിയുകയായിരുന്ന മലയാളികളെയെല്ലാം തുറന്നുവിട്ടിരുന്നു ഇവരെ എവിടേക്ക് കൊണ്ടുപോയെന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ സൂചനകൾ ഒന്നും തന്നെയില്ല രണ്ടായിരത്തി പതിനാറിനും പത്തൊൻപതിനുമിടയിൽ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമായി ഐ എസ് ഭീകരർക്കൊപ്പം അമേരിക്കയ്ക്കും അഫ്ഗാൻ സുരക്ഷാ സേനയ്ക്കുമെതിരെ പോരാടിയവരിൽ എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടിരുന്നു ിൽ ഐ എസ്സിൽ ചേരുന്നതിനായി ഏതാനും സ്ത്രീകളും കുട്ടികളുമടക്കം മുപ്പത് മലയാളികൾ സിറിയയിലേക്ക് പോയിരുന്നു ഇവരിൽ പുരുഷന്മാർ എല്ലാവരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ ഐ എസിൽ ചേരാനായി തനിച്ച് സഞ്ചരിച്ചവരും നിരവധിയാണ് അവരിലൊരാളാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്ന നജീബ് എന്ന വ്യക്തി നജീബ് കൊല്ലപ്പെട്ടതിനു ശേഷമാണ് മുഹസിൻ കൊല്ലപ്പെട്ടതെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം സ്വദേശി മുഷീൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ കണ്ണൂരിലെ അബ്ദുൾ മനാഫ് പി പി അബ്ദുൽ ഖൈം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ മുഹമ്മദ് മുർഷാദ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കാസർഗോഡ് പടന്ന സ്വദേശി ഷിയാസ് ഭാര്യ അജ്മല എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു ഐ എസ് ചേർന്ന് കൊല്ലപ്പെട്ട ആദ്യ മലയാളി സ്ത്രീയാണ് അജ്മല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഷീദ് അബ്ദുള്ള തൃക്കരിപ്പൂരിലെ ഫിറോസ് ഖാൻ മർവാൻ ഇസ്മയിൽ കാസർഗോഡ് സ്വദേശി ടി കെ ഹഫീസുദ്ദീൻ പാലക്കാട് സ്വദേശി യഹിയ രണ്ടായിരത്തി പതിനെട്ടിൽ കാസർഗോഡ് സ്വദേശി മൂർഷിദ് അഹമ്മദ് എന്നിവരും ഐ എസിനു വേണ്ടി ചാവേറുകളായി മാറി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് പോയ ഇരുപത്തി ഒന്ന് പേരുടെ ആദ്യ ബാച്ചിന്റെ തലവൻ കല്ലുകെട്ടിയ പുരയിൽ ആയിരുന്നു ഭാര്യ റസ്യാല സഹോദരൻ ഷിയാസ് ഭാര്യ അജ്മല ബന്ധുവായ അസ്ഫാഖ് കസിനായ മജീദ് ഭാര്യ എന്നിവരായിരുന്നു ഇജാസിന്റെ സംഘത്തിലുണ്ടായിരുന്നത് ഇതിൽ അജ്മല ഒഴികെയുള്ള സ്ത്രീകൾ മാത്രമാണ് ജീവനോടെ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇവർ എവിടെയാണെന്നുള്ളതെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയൊന്നും വന്നിട്ടില്ല സംഘം ചേർന്ന് ഐ എസിൽ ചേർന്നവരെ കുറിച്ചുള്ള വലിയ വാർത്തകൾക്കിടെ ഒറ്റയ്ക്ക് ഐ എസ്സിൽ ചേർന്ന നജീബ് മുഹസിൻ എന്നിവരെ കുറിച്ചുള്ള വാർത്തകൾ മുങ്ങിപ്പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബാംഗ്ലൂരുവിലേക്ക് വിനോദയാത്രക്കാണെന്ന് പറഞ്ഞാണ് മുഹമ്മദ് മുഹസിൻ വീട്ടിൽ നിന്നും പോയത് എന്നാൽ രണ്ടു വർഷം വീട്ടുകാർക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല മുഹസിൻ അഫ്ഗാനിൽ വെച്ച് അമേരിക്കയുടെ ആളില്ല യുദ്ധവിമാനത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വന്ന സന്ദേശം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് മുഹസിന്റെ സഹോദരിക്ക് വരികയായിരുന്നു ഇതിനു മുൻപാണ് നജീബ് കൊല്ലപ്പെട്ടതെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഐ എസ് ചേരുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിദ്യാസമ്പന്നരായവരാണ് ഇത്തരത്തിൽ ഐ എസ് പോലുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളിൽ ചേരുന്നുവെന്നത് ഏറെ നാം ആശങ്കയോടെ കാണേണ്ട ഒന്നു തന്നെയാണ് ഇതിനെങ്ങനെയാണ് ഒരു കുരുക്കിടുക നാം അന്വേഷിക്കേണ്ടതും പ്രധാനമായി നാം തേടേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ് ഭീകരരുടെ സാന്നിധ്യം ഒരു നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമേ ഇല്ല കേരളത്തിന് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഭീകരരുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് ജാഗ്രത വേണം പോലീസ് ഉൾപ്പെടെയുള്ളവർ വളരെ ജാഗ്രതയോടെ വേണം ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കാൻ അതിനുവേണ്ട കാര്യങ്ങളും കൃത്യമായി തന്നെ നാം ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങളാകും വരുന്ന ആളുകളിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്